രാമസിംഹജി, നമ്മൾക്കറിയാം, ഇപ്പൊ ഒട്ടേറെ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ പറയുന്നൊരു കാര്യമാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും ഭൂമി പോലും ഇവർ പിടിച്ചെടുക്കും ഇവർ എന്നുള്ള കഥക്കം. പക്ഷെ അതിനെ എത്രത്തോളം ആ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ കാക്ക എന്ന് പറയുന്ന വിഭാഗം, അതൊരു പക്ഷിയാണെങ്കിൽ പോലും ഈ കാക്കയുടെ സ്വഭാവം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ആ സ്വഭാവം തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കറിയാം. അത്തരത്തിൽ ഇവർ ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുമോ, അതോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെ ഭൂമി മാത്രമാണ് പിടിച്ചെടുക്കുക? ഈ നിയമത്തിൽ ഈ മുസ്ലിമിന്റെ ഭൂമി വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഭീഷണി നേരിടുന്നത് സത്യത്തിൽ ഈ രണ്ട് സമൂഹം തന്നെയല്ലേ? എങ്ങനെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അതിലിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് കാര്യമില്ല. കാരണം ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഗുരുവായൂർ അമ്പലം എടുക്കുക. ഗുരുവായൂർ അമ്പലം ആ മതിന്റെ ചുറ്റും ഗുരുവായൂരിലെ അമ്പലത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയം. കാരണം അവിടുത്തെ ബിസിനസ് മുഴുവനും മുസ്ലിംസിൻ്റെതാണ്. അമ്പലം മാത്രമേ ഉള്ളൂ ഹിന്ദുവിന്. അതേപോലെ തൃശ്ശൂര് ആലോചിക്കുക, തൃശ്ശൂർ ദേവ ആ ക്ഷേത്രത്തിന്റെ ഭൂമി ആ ക്ഷേത്രത്തിനുണ്ടോ? അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഭൂമിയൊക്കെ നാട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ കൂടുതൽ കൊണ്ടുപോയത് ആരാന്ന് വെച്ചാൽ അത് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കുത്തുബ് മിനാറിലാണ് ഞാൻ കാണാൻ പോയപ്പോ, കുത്തുബ് മിനാറിൽ മദ്രസ എന്ന് പറഞ്ഞിട്ട് എന്നെ ഗൈഡ് കാണിച്ചിരുന്നു. ഇതാണ് മദ്രസ. മദ്രസ എന്താണ്? അമ്പലത്തിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവന്ന തൂണുകൾ അങ്ങനെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടാക്കിയ, അവിടെ ദേവീ ദേവന്മാരുടെ മുഖമൊക്കെ ഇടിച്ച് ചതച്ച് ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഹിന്ദു ഹിന്ദുവിന്റെ ക്ഷേത്രഭൂമി ഉദാഹരണമായിട്ട് ജാൻവാപ്പി എടുക്കുക. ഈ ലോകത്തുള്ള ഏത് മണ്ഡം നോക്കിയാലും അത് ക്ഷേത്രഭൂമിയാണെന്ന് അറിയാൻ പറ്റും. അത് ക്ഷേത്രഭൂമിയാണ്. പക്ഷെ ആ ക്ഷേത്രഭൂമി ക്ഷേത്രത്തിന് അവകാശം പറയാൻ പറ്റില്ല, അത് വഖഫ് ബോർഡിന്റെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു തെളിവും വേണ്ട, സാധാരണ ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്കറിയാം ജാൻവാപ്പി നിൽക്കുന്നത് ക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കൊട വെച്ചതാണെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും വ്യക്തമാവും. അങ്ങനെ ഭാരതത്തിന്റെ പൈതൃകമായ ക്ഷേത്രങ്ങളുടെ ഭൂമിയൊക്കെ ഇപ്പൊ പലതും ഇതിനപ്പൊ താജ്മഹൽ എന്താണ്? താജ്മഹൽ ആരുടെ കീഴിലാണ്? താജ്മഹലിന്റെ വരുമാനം എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതായത് പഴയ ഹിന്ദുവിൻ്റെതായിട്ടുള്ള സകലത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നളന്ദയൊക്കെ ചെന്ന് നോക്കൂ, നമുക്ക് സങ്കടം തോന്നും. നളന്ദയൊക്കെ ശ്രീ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോയി. ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാ അന്യാധീനപ്പെട്ടു പോയിട്ടും ഒരു സർക്കാരിനും യാതൊരു വേദനയും തോന്നിയിട്ടില്ല. ഇപ്പം അടുത്ത കാലത്താണ് മലപ്പുറത്ത് ഒരു അമ്പലം പെട്ടെന്ന് വഖഫിൻ്റെതായത്. ഇപ്പൊ അത് ഹൈക്കോടതി കിടക്കുകയാണ് കേസ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിത്യപൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി പോവുക. ഇപ്പൊ നമ്മൾ തളിയമ്പലത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം ആ അമ്പലത്തിന്റെ സ്വത്തുക്കളൊക്കെ എവിടെ പോയി. ഇപ്പൊ ബൈജു നിലമ്പൂരാണല്ലോ, ഈ നിലമ്പൂർ പ്രദേശം മുഴുവൻ ഒരു ക്ഷേത്രത്തിന്റെയാണ്. ആ ക്ഷേത്രത്തിന്റെ അവകാശമായിരുന്നു കോവിലകം അടക്കം. ഇന്ന് ആ ക്ഷേത്രത്തിന്റെ എത്ര സ്വത്തുണ്ട്? ക്ഷേത്രത്തിന് ഇപ്പൊ ഭൂമി ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ഇവിടുന്ന് പോവാ, ടീച്ചർക്ക് ഇവിടുന്ന് പോയി നോക്കുന്നത് ഭയങ്കര രസമുള്ള സംഭവമാണ്. ഒടുങ്ങാക്കാട് പള്ളി അറിയാലോ, ചുരം കയറുന്നതിന് മുന്നേ ഇടതുവശത്തുള്ള പഴയ ഒരു ഓടിട്ട പള്ളിയായിരുന്നു. ഇന്ന് ആ പള്ളി കോൺക്രീറ്റ് ചെയ്ത് പൊന്തിച്ചിട്ടുണ്ട്. മെയിൻ റോഡിന്റെ താഴെട്ട റോഡിൽ നിന്ന് ഒരടി മാറിയിട്ടില്ല. ആ എനിക്ക് തോന്നുന്നു ആ പള്ളിയുടെ മേലെ നിന്ന് ഒരു തൂക്കുകെട്ട പിടിച്ചാൽ അത് റോഡിലായിരിക്കും നിൽക്കുന്നത്. ഇതെങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു? അതേപോലെ അടിവാരം എടുക്കുക. അടിവാരത്ത് ഞാനിങ്ങനെ ചായ കുടിക്കുമ്പോൾ നോക്കും, അടിവാരത്തിന് പള്ളി നിൽക്കുന്നതേ പൊതു തോടിന്റെ മുകളിലാണ്. ആ പള്ളിയുടെ ഫ്രണ്ടേജ്, അടിവാരത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ ഫ്രണ്ടേജ്, അവിടെ ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം പോകുന്ന മറ്റേ പുഴയുടെ മേലെ കോൺക്രീറ്റ് ചെയ്ത് പള്ളിയുടെ ആക്കി വെച്ചിരിക്കുക. ആരും ചോദിക്കില്ല. കാരണം ഇസ്ലാമിന് കിട്ടുന്ന മുസ്ലിമിന് കിട്ടുന്ന അവകാശം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അവകാശം. ഈ രാജ്യത്ത് നിയമം അവന് ബാധകമല്ല. എന്തിനാ പറയുന്നത്? ഇപ്പൊ നോളജ് സിറ്റി എടുക്കുക. ഈ നോളജ് സിറ്റിക്ക് എന്ത് അംഗീകാരമാണ് കിട്ടിയിട്ടിരിക്കുന്നത്? ആകെ കൂടിയുള്ളത് എന്താണ്? സമസ്തയുടെ മുതലാളിയുടെ സ്ഥാപനമാണ്.
മക്ബറയാണ് നാളെ വരാൻ പോകുന്ന മക്ബറ. അത് സർക്കാർ ഭൂമിയാണ് അല്ലേ? പാട്ടത്തിന്റെ അടുത്ത് സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയിട്ടാണ് ഒരു നോളജ് സിറ്റി എന്ന് പറഞ്ഞ് ഒരു ബ്രഹ്മാണ്ഡം അവിടെ ഉണ്ടാവുന്നു. ഏതെങ്കിലും നിയമം അത് ശരിയല്ല. അതായത് അപ്രൂവൽ ഇല്ലാത്ത സ്ഥലം ഭൂമി സർക്കാരിൻ്റെത്, പാട്ടഭൂമി. ആ പാട്ടഭൂമിയിലാണ് ഇത് സ്ഥാപിച്ചത്. ആരെങ്കിലും എന്തിനാ ഇവിടുത്തെ ബി ജെ പിക്കാര് പോയി കൊടി പിടിച്ചോ? ആരും പോയില്ലല്ലോ. കോൺഗ്രസ്സുകാർ പോയോ? കമ്മ്യൂണിസ്റ്റുകാർ പോയോ? അത് നടക്കുകയല്ല അവിടെ. ഒന്ന് ആളെ പറയാണ് നോളജ് സിറ്റി വഖഫിൻ്റെതായി അല്ലേ? നാളെ വഖഫിൻ്റെതാണ്. നോളജ് സിറ്റിക്ക് ചുറ്റുമുള്ളതും നാളെ മറ്റുള്ള പറയും അതും വഖഫിൻ്റെതാണ്. ഇങ്ങനെ നമുക്ക് അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, ക്രിസ്ത്യാനികൾക്ക് പോലും പറ്റൂല. ഇങ്ങനെ പിടിച്ചെടുക്കാൻ അത് മുസ്ലിങ്ങൾക്ക് പറ്റുള്ളൂ. കാരണം മുസ്ലിം പിടിച്ചാൽ പിടിച്ചതാണ് അവിടെ, പിന്നെ ചോദ്യമൊന്നുമില്ല. അത് ഞങ്ങളതാ, ഞമ്മൻ്റെത് എന്ന് പറയാൻ ഞമ്മൻ്റെതാ. അത് ഗ്യാൻ ബാപ്പിയാണെങ്കിൽ ശരി. ഇപ്പൊ നാളെ ഇപ്പൊ എന്തിനാ ശബരിമല? ശബരിമല നാളെ അയ്യപ്പൻ താഴെയും ഭാവനയും മേലും വരും, സംശയിക്കണ്ട. എല്ലാവർക്കും അറിയാം അയ്യപ്പൻ നാളെ വാവരുടെ ശിഷ്യനായിട്ട് വാവര്. ഇപ്പൊ ഞാൻ അടുത്ത കാലം ഞാൻ നോക്കിയതാ, നമ്മൾ നാളെ ചർച്ച തന്നെ പറഞ്ഞു. ഇപ്പൊ വാവരുടെ കഥ മാറി, വാവര് തോറ്റിട്ടില്ല. വാവര് അയ്യപ്പനോട് പിടിച്ചു നിന്ന് അയ്യപ്പൻ വരണ്ടു പോയി നടന്നിട്ട്, അങ്ങനെയാണ് വാവരുമായിട്ട് കൂട്ടുകൂടിയത്. പുതിയ കഥകൾ വരിക, ടീച്ചർ കണ്ടിരുന്നോ? വായിച്ചിരുന്നോ? ഇപ്പൊ ഇങ്ങനെയാണ് കഥ വരുന്നത്. അപ്പൊ നാളെ അയ്യപ്പൻ താഴെയും വാവരും മേലെയാവും. അപ്പൊ ഈ ഇപ്പൊ ബാബര ഭൂമി വഖഫിന്റെ അല്ലേ? വൈകു ആണോ? തീർച്ചയായിട്ടും ആണല്ലോ. ശബരിമല ആ നാളെ പണിയാണ്. ഇത് വഖഫിന്റെ ആണെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വഖഫും ഉണ്ടോ? ഇവിടുത്തെ ഹിന്ദുക്കൾ ഗോവിന്ദ എന്ന് പറഞ്ഞിരിക്കുള്ളൂ. മാത്രമല്ല സാർ, റൈറ്റ് ഉണ്ട് വഖഫിന്, അതിന്റെ റൈറ്റ് ഉണ്ട്. കാരണം അത് സുപ്രീം കോടതി ഇപ്പോഴും ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും 90% പേർക്കും അറിയില്ല വഖഫിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കോടതി പോകാൻ പറ്റില്ല എന്നുള്ളത്. ആ നിയമം ഇപ്പോഴും മണ്ടന്മാർക്ക് അറിയില്ല, നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും കാരണം എന്റെ ഭൂമി പിടിച്ചെടുത്താൽ എനിക്ക് കോടതി പോയിക്കൊള്ളു. ഒരു സിവിൽ കോടതിയിൽ പോകാൻ പറ്റൂല, വഖഫിന്റെ എടുത്ത് പോകണം. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരി. കാരണം നമുക്ക് അതിന്റെ മെയിൻ പോർഷനിൽ നിൽക്കുന്ന അധികാരി ഒരു മദ്രസ പോട്ടനാണല്ലോ. അതെ, അതാണ്. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഈ ഭീകരവാദികളാണ് അത് ഭരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. സുഡാപ്പികളാണ് ഭരിക്കുന്നത് അറിയാം. ഈ സുഡാപ്പികൾ ജനങ്ങൾക്ക് ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ അനുകൂലമായിട്ട് സംസാരിക്കുമോ? അതുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് അതില് മുസ്ലിങ്ങൾ മാത്രം പോരാ എന്ന് പറയുന്നത്. കാരണം ഈ അവകാശ വാദം വരുന്നത് മുഴുവൻ ഹിന്ദുവിന്റെയും ഈ ക്രിസ്ത്യാനിയുടെയും ഭൂമിക്കാണ്. മറ്റതിനി പിടിച്ചെടുത്ത അള്ളാഹ് കൊടുത്തല്ലേ സ്വർഗത്തില് കൂലി കിട്ടല്ലോ എന്ന് വിചാരിച്ച് സമാധിക്കാം മുസ്ലിങ്ങളെ പിടിച്ചെടുത്താലും. കാരണം അവർക്ക് അതിന് വേദന ഉണ്ടാവില്ല. ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് അവർക്ക് വേറെ കൊടുക്കാൻ അവർക്ക് കഴിവുണ്ട്. അപ്പൊ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള അവരുടെ എന്താ മുന്നേറ്റം, വൈശ്യ സ്വഭാവം ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്ക് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനിക്കും ഇല്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾ വൈശ്യരല്ല, താഴോട്ട് പോയി സാമ്പത്തികമായിട്ട്. അവരുടെ കുടുംബങ്ങൾ ഇല്ലാതായി, എണ്ണമില്ലാതായി. അപ്പൊ ഇത്രയും ശക്തമായിട്ട് ഇപ്പം ഒന്ന് ആലോചിക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഒരു ഏകീകൃത സിവിൽ കോഡ് നടക്കില്ല. ആദ്യം ചാടി വീഴുന്ന ഇവരാണ്. ഏകീകൃത പറ്റില്ല. ഇപ്പൊ നമ്മുടെ പൗരത്വ നിയമം പറ്റില്ല. ഇവിടെ എന്തൊരു സമരമായിരുന്നു ഇവിടെ അല്ലേ? പൗരത്വ നിയമത്തിന്റെ അകത്തുള്ളത് ആരെങ്കിലും പറഞ്ഞു എന്താണ് അതിന്റെ നിയമം എന്നാർക്ക് ചോദിച്ചാല്, നേരത്തെ ടീച്ചർ പറഞ്ഞ മാതിരി ഇത് ഇവിടുത്തെ കംപ്ലീറ്റ് മുസ്ലിങ്ങളെ അടിച്ചുപൊളിക്കാനുള്ള നിയമമാണ് എന്നുള്ള രീതിയിലാണ് പ്രചരണം. ഈ കൊല ഈ പ്രചരിപ്പിക്കുന്ന ആരാണ്? അസൽ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര്, കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നായകന്മാര്, ഇവരാണ് ഈ ഈ കഥകളൊക്കെ സൃഷ്ടിക്കുന്നത്. അവരാണ് ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ എന്താണ് ചർമ്മിയ ചർവോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമിനെതിരാണ്, മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണ്, RSS അജണ്ടയാണ്. എന്ത് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്നത് RSS RSSന്റെ അജണ്ടയാണ്. ഇത് RSSന്റെ അജണ്ടയാണോ? ദേശത്തിന്റെ ഒരു അജണ്ട ഇല്ലേ? ദേശത്തിന് ഒരു റൈറ്റ് ഇല്ലേ?
അതായത് ഇന്ത്യയിലെ നമ്മുടെ കോടതിക്ക് മുകളിൽ ഒരു മതകോടതി ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ് സത്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ ഒരു നമ്മുടെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിൽ ആ നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ വേറൊരു നിയമവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ഭരണഘടന തോറ്റുപോവുകയാണ്. അങ്ങനെ വരുമ്പോ വഖഫ് ബോർഡ് ഭരണഘടന വിരുദ്ധമാണ്. ആ രീതിയിൽ വേണം വഖഫ് ബോർഡിനെ വിലയിരുത്താൻ. ഇപ്പം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന വിരുദ്ധമാണ്, അങ്ങനെയല്ലേ ടീച്ചറെ? ഖുർആനിലെ ആയത്തുകൾ ഭരണഘടന വിരുദ്ധമാണ്. കോടതി ഏതോ എനിക്ക് തോന്നുന്നു ഒരു കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. പല വാക്കുകളും നമ്മുടെ ഭരണഘടനയിലുള്ള ജനാധിപത്യ വ്യവസ്ഥയിലുള്ള സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് ഇസ്ലാമിക വീക്ഷണമുള്ളത്. പക്ഷെ കോടതി ഇപ്പോ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇപ്പൊ ഇവിടെ ഒരാൾ കൊടുത്തു ഒരു ബാങ്ക്, അയാൾക്ക് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഹാർട്ട് പേഷ്യന്റ് ആണ്, വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഒരു അദ്ദേഹത്തിന് തൊട്ടടുത്താണ് പള്ളി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കോളാഞ്ഞി വെച്ചിരിക്കുന്നത്. ഈ 5:30 ഈ മനുഷ്യരൊന്ന് ഉറങ്ങി വരുമ്പോഴാണ് ഈ ബഹളം വയ്ക്കുന്നത്. ചിലപ്പോ 4:30 തുടങ്ങും, ചിലപ്പോ 5:00 ആ മനുഷ്യൻ കോടതി പോയി നോക്കി, കോടതി ഓടിച്ചു വിട്ടു, നിങ്ങൾ ചെവിയില് പഞ്ഞിരിക്കണം പറഞ്ഞു. അപ്പൊ മതത്തിന് കീഴടങ്ങുന്ന, മതങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു ഭരണകൂടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ജനാധിപത്യം ഉണ്ടാവുന്നത്? ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പപ്പു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ആരാണ്? അദ്ദേഹം ഏത് പക്ഷക്കാരനാണ്? അദ്ദേഹം ഏത് പക്ഷത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഈ ഇന്ത്യ മുന്നണി ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? പലപ്പോഴും അവർ പാകിസ്ഥാനികളാണോ എന്നുള്ളൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ട്, രാജ്യത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവരായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഈ പ്രതിപക്ഷം മൊത്തം മാറിക്കഴിഞ്ഞാൽ ഒരു സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളൊരു പ്രശ്നമാണ് വഖഫ് ബോർഡിന്റെ പ്രശ്നം. സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഇന്ത്യയിലെ ഏത് പൗരനും മനസ്സിലാക്കാവുന്ന വിഷയമാണ് വഖഫ് ബോർഡിന്റെ പ്രശ്നം. വഖഫ് ബോർഡിന് കോടതികളെക്കാളും കൂടുതൽ അധികാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റണം എന്നല്ലേ പറയുന്നുള്ളൂ നമ്മള്. അങ്ങനെ നമ്മുടെ സിവിൽ കോടതിക്കും ക്രിമിനൽ കോടതിക്കും മുകളിലായിട്ട് ഒരു അവകാശവും ഒരു ക്ഷേത്രത്തിനാണെങ്കിലും ശരി, ഒരു പള്ളിക്കാണെങ്കിലും ശരി ഉണ്ടാവാൻ പാടില്ല. ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് വേണം. ഇപ്പൊ നമ്മൾ നാളെ ഇത് പറഞ്ഞവരെ വഖഫ് ബോർഡ് വിരിച്ചു വിടണം, അതേപോലെ ഇത് പിടിച്ചു ഒരു ബോർഡ് വഖഫ് ബോർഡ് സ്വതന്ത്രമാണെങ്കിൽ പിന്നെ ഇതിനെ ദേവസ്വം ബോർഡ്, ഇപ്പൊ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ അടിസ്ഥാനപരമായിട്ടുള്ള ആ രേഖയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം. ഏതെങ്കിലും പാഠശാല നടത്തുന്നുണ്ടോ? ഏതെങ്കിലും നമ്പൂരിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഹിന്ദുവിന്റെ ഏതെങ്കിലും ട്രസ്റ്റ് സഹായിക്കുന്നുണ്ടോ സർക്കാർ? ശബരിമലയ്ക്ക് എന്ത് സഹായം ചെയ്യുന്നു നമുക്കറിയാലോ. ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ എ സി റൂം ഉണ്ട് വിശ്രമിക്കാൻ, എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ എ സി റൂമിൽ വിശ്രമിച്ച് എ സി വണ്ടിയിലെടുത്ത് മന്ത്രിമാർ താങ്ങിക്കൊണ്ടുപോയി സലാം പറഞ്ഞ് സലാം അലൈക്കും ഹജ്ജ് നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറ്റി വിടാറുണ്ട്. അതേസമയത്ത് ശബരിമലയിൽ എത്തുമ്പോഴോ ഒരു ഹിന്ദു വരുമ്പോ ആ ചെറിയ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചു തൂക്കി നിന്ന് പോകാൻ വേണ്ടി എത്ര രൂപയാണ് കൊള്ളയടിക്കുന്നത്? ശബരിമലയിലെ സ്ഥാപനങ്ങൾ നടത്താൻ ആരാണ് ലേലം വിളിച്ചെടുക്കുന്നത്? അവിടെ നിയമം വെക്കണ്ടേ? അത് പുണ്യപൂങ്കാവനാണ്, മതേതരത്തൊക്കെ ഓക്കെ, പക്ഷെ അവിടെ കച്ചവടം ചെയ്യുന്നതിന് ചില മര്യാദകൾ വേണ്ടേ? അത് പാലിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പാലിക്കാറില്ല. ശബരിമലയുടെ വിലയിൽ വേണമെങ്കിൽ സിഗരറ്റ് കിട്ടും, കഞ്ചാവും കിട്ടും, മദ്യവും വേണമെങ്കിൽ കിട്ടും, അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് അതേസമയത്ത് നമുക്ക് മറുവശത്തേക്ക് നോക്കിയാൽ അവരുടെ കാര്യങ്ങളിൽ ഒരാൾക്ക് ഇടപെടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഇസ്ലാമിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, സംഖ്യയായി. ടീച്ചറൊക്കെ എക്സ് മുസ്ലിം എന്നുള്ളൊരു ബാനർ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഹിന്ദു ആയി കഴിഞ്ഞില്ല, നാളെ നമ്മൾ പിടിച്ചകത്തുള്ളൂ.
നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് സാമാന്യ ജനങ്ങൾ ചിന്തിക്കേണ്ട എന്താണ് ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇത് ഇതുണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഈ വഖഫ് ബോർഡിന്റെ സ്വത്ത് എന്ത്. ഇപ്പൊ നമുക്കറിയാം ആം ആദ്മിയുടെ ഒരു നേതാവ് ഇപ്പം കേസ് കുടികിടക്കല്ലേ, അകത്ത് പോയില്ലേ, എന്താണ് വഖഫ് ബോർഡിന്റെ കാര്യമാണല്ലോ. ഇപ്പൊ ഈ വഖഫ് ബോർഡോട് മുസ്ലിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? സാധാരണ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക്, ആ ഒരു ബാങ്കിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ വഖഫ് ബോർഡിന്റെ കാര്യം കൊണ്ട്? വഖഫ് ബോർഡിന് ലോൺ കൊടുക്കുന്നുണ്ടോ, വരുമാനം ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ പണമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന രാജ്യത്തിനെതിരായിട്ടാണ്. ഇപ്പം ക്ഷേത്രത്തിൽ വരുന്ന പണം ഒരിക്കലും ക്ഷേത്രത്തിൽ നിന്നും രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ ഇസ്ലാമിക മേഖലയിൽ വരുന്ന പണം അത് രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അവിടെ നടക്കുന്ന വിദ്യാഭ്യാസം ആണെങ്കിലും ശരി, അവിടെ നടക്കുന്ന എന്ത് പ്രക്രിയ ആണെങ്കിലും ശരി, രാജ്യത്തിനോട് ചേർന്ന് പോകുന്ന കാര്യമല്ല. ആ രീതിയിൽ വേണം നമ്മൾ കണക്കാക്കാൻ. ഇതിപ്പോ ഒരു കേവലം ഒരു മതപരമായ പ്രശ്നമല്ല, രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അതീതമായി അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനം മതത്തിന്റെ പേരിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം, അതിനെ നിലനിർത്താൻ പാടില്ല, അതിനെ ഇല്ലാതാക്കുക തന്നെ വേണം. അതിന് കൂടെ നമ്മൾ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു